ഇവനെക്കൊണ്ടൊരു കഴിവില്ല, ഇവനെക്കൊണ്ടൊരു പ്രയോജനവും ഇല്ല എന്ന് പറഞ്ഞ് ആരെങ്കിലും നിങ്ങളെ അകറ്റി നിർത്തിയിട്ടുണ്ടോ? അങ്ങനെയുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിന്ദിക്കുന്നവരുടെ മുമ്പാകെ മാനിക്കുന്ന ഒരു ദൈവമുണ്ടെന്നാണ്. ഒന്നുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ, വിശ്വസ്തനായി നിന്നു കഴിഞ്ഞാൽ ആരൊക്കെ നിന്നിച്ചാലും ആരൊക്കെ അകറ്റി നിർത്തിയാലും ആരൊക്കെ ഇല്ലാതാക്കാൻ നോക്കിയാലും അവരുടെ മുമ്പാകെ മാനിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ദാവീദിനെ തൻ്റെ സഹോദരന്മാർ അകറ്റി നിർത്തി താൻ കാട്ടിലേക്ക് പോയി ആടുകളെ മേയ്ക്കാൻ വേണ്ടി. തൻ്റെ സഹോദരന്മാരൊക്കെ ശക്തന്മാരായിരുന്നു, പോരാളികളായിരുന്നു. ദാവീദിന് മാത്രം ഒരു കഴിവില്ല എന്ന് പറഞ്ഞ് അവൻ ആടുകളെ മേയ്ക്കാൻ വിട്ടു. പക്ഷേ യുദ്ധം നടന്നപ്പോൾ ഈ ശക്തന്മാരായ സഹോദരന്മാരാൽ ഒന്നും ചെയ്യുവാൻ കഴിയാതിരുന്ന സമയത്ത് കാട്ടിൽ നിന്ന് ദാവീദ് ഇറങ്ങേണ്ടി വന്നു. ദാവീദ് വന്നപ്പോൾ ദാവീദിൻ്റെ മുൻപിലുള്ളത് യുദ്ധപ്രാപ്തരായി അല്ലെങ്കിൽ യുദ്ധത്തിന് സന്നദ്ധനായി നിൽക്കുന്ന പോരാളികളാണ് മുന്നിലുള്ളത്. പടക്കോപ്പുകൾ ധരിച്ച്, ആയുധങ്ങൾ വഹിച്ച്, അങ്ങനെ എല്ലാം കൊണ്ടും യുദ്ധത്തിന് സന്നദ്ധരായി നിൽക്കുന്ന വ്യക്തികളാണ്. പക്ഷേ ദാവീദിൻ്റെ കയ്യിൽ ഒന്നുമില്ല. ദാവീദ് വെറും ശൂന്യമായിട്ട് നിൽക്കുന്ന വ്യക്തിയാണ്. ആകപ്പാടെയുള്ളത് ആടുകളെ മേയ്ക്കുമ്പോൾ ഓടിക്കാൻ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ ദുഷ്ടമൃഗങ്ങൾ വരുമ്പോൾ ഓടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു കവണ മാത്രമാണ് തൻ്റെ കയ്യിലുള്ളത്. ആ കവണ വെച്ച് താൻ എങ്ങനെ ആ യുദ്ധ സന്നദ്ധരായി നിൽക്കുന്ന വ്യക്തികളെ നേരിടും? പക്ഷേ എന്തൊക്കെ തന്നെ ഇല്ലെങ്കിലും ദാവീദിനോട് കൂടെ ദൈവ സാന്നിധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ താൻ എടുത്ത 5 കല്ല് വേണ്ടി വന്നില്ല തൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ ശക്തനെ വീഴ്ത്താൻ. തൻ്റെ സഹോദരന്മാർ തന്നെ പരിഹസിച്ചതാ, അവനെ കണ്ട് ഒന്നും കഴിവില്ല, നീ മാറിപ്പോന്ന് പറഞ്ഞ് നിന്ദിച്ചതാ. പക്ഷേ ആ നിന്ദിച്ച ദാവീദിനെ കൊണ്ട് തന്നെ ഒരു ദേശത്തിനെ പിടിച്ചടക്കി, ഒരു ദേശത്തിന്മേൽ സമാധാനം അയപ്പിച്ചെങ്കിൽ ആ ദൈവം ഇന്നും ജീവിക്കുന്നു. നിങ്ങളുടെ കണ്ണുനീര് കാണുവാൻ, നിങ്ങളുടെ സങ്കടം കാണുവാൻ അവൻ ഇന്നും ജീവിക്കുന്നു. ഞാൻ ഒരിക്കൽ കൂടി പറയാം, ആരൊക്കെ നിന്നെ നിന്ദിച്ചാലും ആരൊക്കെ നിന്നെ അകറ്റി നിർത്തിയാലും നിന്നെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരു യേശുവുണ്ട്. അവൻ നിന്നെ സഹായിക്കും. ഒരു നാൾ അവൻ നിന്നെ ഉയർത്തിയിരിക്കും നിന്ദിക്കുന്നവരുടെ മുമ്പാകെ. ദൈവം നമ്മൾ ഓരോരുത്തരും സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.